പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായമാണ് ഇന്ന് മുട്ടനാടുകളെ എനിക്ക് വലിയ പേടിയും വെറുപ്പും ആയിരുന്നെങ്കിലും അവയിലൊന്ന് സാഹചര്യം എൻ്റെ ജീവൻ രക്ഷിച്ച കഥയുണ്ട് ഒരു ദിവസം പതിവ് പോലെ ഞാൻ ആടുകളെയും കൊണ്ട് നടക്കാൻ പോയതാണ് അവറ്റകളെ മരുഭൂമിയിൽ അലയാൻ വിട്ടിട്ട് ഞാൻ ഒരു ചെറു മൺകൂനയുടെ മുകളിൽ കയറിയിരുന്നു പെട്ടെന്ന് എന്താണെന്നറിയില്ല എൻ്റെ ഉള്ളിൽ നാടിനെക്കുറിച്ചുള്ള ഓർമ്മയുണർന്നു അതുവരെ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന എല്ലാ വിചാരങ്ങളും ഉണർന്നെഴുന്നേറ്റ് ഒരഗ്നിപർവ്വതം എന്ന പോലെ എന്നിൽ പൊട്ടിത്തെറിച്ചു എനിക്കവിടുന്ന് രക്ഷപ്പെടണം എനിക്ക് നാട്ടിൽ പോകണം എനിക്കെൻ്റെ ഉമ്മയെ കാണണം എനിക്കെൻ്റെ സൈനുവിനെ കാണണം എനിക്കെൻ്റെ നബീലിനെ കാണണം എനിക്കെൻ്റെ കൂട്ടുകാരെ കാണണം എനിക്കെൻ്റെ നാട് കാണണം എനിക്കെൻ്റെ മൺവഴികൾ കാണണം എനിക്കെൻ്റെ പുഴ കാണണം എനിക്കെൻ്റെ വള്ളം കാണണം എനിക്കെൻ്റെ മഴ കാണണം എനിക്കെൻ്റെ മണ്ണ് കാണണം ശരിക്കും ഈ ഗൃഹാതുരത്വം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് എനിക്കപ്പോൾ വിവേചിച്ചറിയാനായി അതൊരു കൊതിയാണ് മരുഭൂമി പോലെ മനസ്സിനെ നേറിപ്പോവയ്ക്കുന്ന ഒരു കൊതി നമ്മൾ നമ്മുടെ അവസ്ഥകളെയും ജീവിതത്തെയും സാഹചര്യത്തെയും അതിൻ്റെ ഏറ്റവും പാരമ്യതയിൽ വെറുത്തുപോകുന്ന ഒരു കൊതി പിന്നെ ആ കൊതിയിൽ എങ്ങനെയും എത്തിപ്പെടാനുള്ള ഒരു പരക്കം പാച്ചിലാണ് വെടികൊണ്ട പന്നി കരിമ്പിൻ കാട്ടിലൂടെ പായുന്ന പോലെ ഒരു പാച്ചിൽ വല്ലപ്പോഴുമേ അങ്ങനെ സംഭവിക്കൂ എന്നാൽ അങ്ങനെയൊന്നും മനസ്സിൽ സംഭവിച്ചു പോയാൽ പിന്നെ അതിനെ പിടിച്ചുകെട്ടുക സാധ്യമല്ല ഞാൻ അർബാബ് എവിടെയുണ്ടെന്ന് നോക്കി അർബാബ് ബൈനോക്കുലറുമായി വണ്ടിയുടെ മുകളിലുണ്ട് പക്ഷേ ഞാനിരിക്കുന്നത് മൺകൂനയുടെ എതിർവശത്തായതിനാൽ തൽക്കാലം ഞാൻ ബൈനോക്കുലർ പരിധിക്ക് അപ്പുറത്താണ് ഇത് രക്ഷപ്പെടാനുള്ള അവസരം അമാന്തിച്ചാൽ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ അള്ളാഹുവിൻ്റെ ഒരു ക്ഷണം എൻ്റെ മുന്നിലുള്ളതുപോലെ ഞാൻ ചാടി എഴുന്നേറ്റു ഒന്നും ആലോചിച്ചില്ല മരുഭൂമിയിലൂടെ ഒറ്റ ഓട്ടമായിരുന്നു നാശം എന്ന് പറയട്ടെ എൻ്റെ അരികിൽ നിന്നിരുന്ന ഒരു മുട്ടനാടും എനിക്കൊപ്പം ഓടാൻ തുടങ്ങി ഞാൻ എൻ്റെ വടികൊണ്ട് അതിനെ അടിച്ചും കുത്തിയും ഒക്കെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അതെന്നെ വിടാതെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നു രക്ഷപ്പെടാനുള്ള അദമ്യമായ ആഗ്രഹത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കിയതേയില്ല അകലം എത്രയും ദൂരം അതായിരുന്നു എൻ്റെ മനസ്സിലത്രയും എങ്ങോട്ടെന്നറിയില്ല ഓടുക രക്ഷപ്പെടുക അത്ര തന്നെ മുട്ടൻ എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു അതെന്നെ ഇപ്പോൾ കുത്തി താഴെയിടും എന്ന മട്ടിലായിരുന്നു അതിൻ്റെ ഓട്ടം ആ ഭീതി കൊണ്ട് തന്നെ എൻ്റെ ഓട്ടം ഇരട്ടി വേഗത്തിലായിരുന്നു പെട്ടെന്ന് എൻ്റെ പിന്നിൽ ഒരു വണ്ടിയുടെ ഇരുമ്പൽ ഞാൻ കേട്ടു ഭീതി എൻ്റെ ഉള്ളിൽ തീ പോലെ കത്തി ഞാൻ ഓടിയത് അർബാബ് കണ്ടിരിക്കുന്നു അർബാബ് ഇപ്പോൾ എൻ്റെ അരികിലെത്തും എന്നെ അടിച്ചു കൊല്ലും പെട്ടെന്ന് പിന്നിൽ ഒരു വെടിപൊട്ടി പൊട്ടി ഭാഗ്യത്തിന് അതെൻ്റെ ദേഹത്ത് കൊണ്ടില്ല തോൽക്കുമെന്നറിയാമായിരുന്നിട്ടും ഞാൻ കൂടുതൽ വേഗത്തിൽ ഓടി അടുത്ത വെടി പൊട്ടിയതും ആട് ഒരലർക്ക് അരച്ചിലൂടെ എൻ്റെ മേലേക്ക് തെറിച്ച് വീണതും ഒന്നിച്ചായിരുന്നു എന്നെ അടിയിലാക്കി കൊണ്ട് ആട് നിലത്തേക്ക് കൂപ്പുകൊത്തി അതിൻ്റെ മാറിൽ നിന്നും മോട്ടോർ പമ്പിൻ്റെ ഉള്ളിൽ നിന്നെന്ന വണ്ണം ചോര കുതിച്ച് ചാടിക്കൊണ്ടിരുന്നു വേദന കൊണ്ട് പുളഞ്ഞ് അത് ചാടി എഴുന്നേറ്റ് കുറേ ദൂരം കൂടി ഓടി പിന്നെ അവിടെ കുഴഞ്ഞു വീണു അപ്പോഴേക്കും അർബാബ് എൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഞാൻ തോറ്റു കഴിഞ്ഞു ഞാൻ ഓടി ചെന്ന അർബാബിൻ്റെ കാൽക്കൽ വീണു അർബാബിൻ്റെ ബെൽറ്റ് ഊരി അടിച്ചു മൂങ്ങിക്കരഞ്ഞുകൊണ്ട് വാലുമടക്കി കൂട്ടിലേക്ക് ഓടിക്കയറുന്നത് പോലെ ഞാൻ ഓടിച്ചെന്ന് അർബാബിൻ്റെ പിക്കപ്പ് വണ്ടിയുടെ പിന്നിൽ കയറി ആട് മരിച്ചു കഴിഞ്ഞിരുന്നു അർബാബ് അതിനെ വലിച്ചിഴച്ചു കൊണ്ടു വന്ന് പിക്കപ്പിൻ്റെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു അപ്പോഴും കിട്ടി എനിക്കൊരടി നിലവിളിച്ചുകൊണ്ട് ഞാൻ വണ്ടിയുടെ പിന്നിൽ തല കുമ്പിട്ടിരുന്നു വെടികൊണ്ട് ചത്ത ആട് എൻ്റെ അരികിൽ കണ്ണിമിഴിച്ചു കിടന്നു എനിക്ക് വേണ്ടിയാണ് ഇവൻ ഇവിടെ മരിച്ചു കിടക്കുന്നത് എന്നോർത്തപ്പോൾ എൻ്റെ കരച്ചിൽ കനത്തു എൻ്റെ പ്രിയപ്പെട്ട ആടെ ഞാൻ ഓടിയപ്പോൾ എൻ്റെ പിന്നാലെ വരാൻ വെടിയുണ്ടയ്ക്ക് മുന്നിൽ എനിക്ക് വേണ്ടി നിൻ്റെ മാറ് കാട്ടിക്കൊടുക്കാൻ ആരാണ് നിന്നെ നിയോഗിച്ചത് രക്ഷപ്പെടാൻ നേരമായി എന്ന എൻ്റെ തോന്നൽ തെറ്റായിരുന്നു അത് അള്ളാഹുവിൻ്റെ വിളിയാണ് എന്ന എൻ്റെ തോന്നൽ തെറ്റായിരുന്നു പലപ്പോഴും അങ്ങനെയാണ് പൊടുന്നിനെ ഉണ്ടാകുന്ന തോന്നലുകൾ അള്ളാഹുവിൻ്റെ വിളിയാണെന്ന് നാം തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ അള്ളാഹുവിനറിയാം ഏതാണ് ഒരുവൻ്റെ സമയമെന്ന് അത് കൃത്യമായി തിരിച്ചറിയാനുള്ള അടുപ്പം നമുക്ക് അള്ളാഹുമായി ഉണ്ടാവണം എനിക്കതില്ലാതെ പോയി പക്ഷേ അവൻ എന്നെ കാത്തു ഇബ്രാഹിം നബിയുടെ ബലിക്ക് തൻ്റെ പുത്രനു പകരം ആടിഞ്ഞെ കൊടുത്തതുപോലെ എനിക്ക് പകരം വെച്ച ബലിയാണോ നീ വണ്ടി ഓടി കൂടാരത്തിന് മുന്നിൽ ചെന്നു തന്നു അർബാബ് എന്നെ വലിച്ചിടിച്ചു കൊണ്ടുപോയി ഒരു മസറയ്ക്കുള്ളിൽ കയറി കെട്ടിയിട്ടു പിന്നെ അയാളുടെ കൊതി എന്നെ അടിച്ചു എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചോരയുടെ ഉറവകൾ പൊട്ടി പക്ഷെ ഞാൻ കരഞ്ഞില്ല ഒരു തുള്ളി കണ്ണീർ പൊഴിച്ചില്ല എല്ലാം ഞാൻ ശരീരത്തിൽ സഹിച്ചു എനിക്ക് വേണ്ടി ഒരാട് അതിൻ്റെ ജീവനെ തന്നെയാണ് നൽകിയത് ഇനിയുമുള്ള എൻ്റെ വിധിയിൽ ഞാൻ കരഞ്ഞാൽ നിലവിളിച്ചാൽ അള്ളാ പോലും എന്നോട് പൊറുക്കില്ല അർബാബ് അപ്പോൾ തന്നെ ആ ആടിൻ്റെ തൊലി പൊളിച്ചു കത്തിയെടുത്ത് കണ്ടിച്ചു മുറിച്ചു വെളിമ്പ്രദേശത്ത് തീ കൂട്ടി അതിനെ ചുട്ടെടുത്തു മതിയാവോളം അയാൾ വാരി കുത്തി തിന്നു ബാക്കി വന്നത് എനിക്ക് കൊണ്ടു തന്നു വേണ്ടെന്ന് ഞാൻ നിഷേധിച്ചു അയാൾ തല്ലി എൻ്റെ വായിൽ കുത്തി നിറച്ച് നിർബന്ധിച്ച് തീറ്റിച്ചു സ്വന്തം സഹോദരൻ്റെ മാംസം കഴിക്കുന്നതുപോലെ അതെന്നിൽ മടുപ്പും കരച്ചിലും ഓക്കാനവും ഉണ്ടാക്കി ഞാൻ അതിൽ ഒരു കഷണം പോലും കഴിച്ചില്ല അല്പം ഉള്ളിൽ ചെന്നതാകട്ടെ അപ്പാടെ ഛർദിച്ച് കളയുകയും ചെയ്തു പിന്നെ ഒരിക്കലും ഞാൻ ആടുമാംസം തിന്നിട്ടില്ല തിന്നാൻ തോന്നിയിട്ടുമില്ല അന്നും പിറ്റെന്നും അർബാബ് എന്നെ മസറയിൽ തന്നെ പൂട്ടിയിട്ടും പുറത്തേക്ക് ഇറക്കിയതേയില്ല എനിക്കൊരു തുള്ളി വെള്ളം തന്നില്ല ഒരു ഖുബൂസിൻ്റെ കഷ്ണം തന്നില്ല രണ്ട് ദിവസം ഞാൻ കടിച്ചു പിടിച്ചു കിടന്നു എല്ലാം എനിക്ക് വേണ്ടി മരിച്ച ആടിന് ഞാൻ പകരം കൊടുക്കുന്നത് എന്ന് സമാധാനിച്ചു രണ്ടാം ദിവസം രാത്രിയായപ്പോഴേക്കും എനിക്ക് കഠിനമായി വിശക്കാൻ തുടങ്ങി അർബാബ് ഉറക്കമായി എന്നുറപ്പായപ്പോൾ ഞാൻ പതിയെ എഴുന്നേറ്റ് എൻ്റെ കെട്ടഴിച്ചു പിന്നെ ആടുകൾക്കിടയിലൂടെ ഇഴഞ്ഞ് ആടുകളുടെ വെള്ളത്തൊട്ടിക്ക് അരികിലെത്തി ആർത്തിയോട് വെള്ളം ഒത്തി കുടിച്ചു ദാഹമടങ്ങി പിന്നെ വിശപ്പായിരുന്നു തൊട്ടപ്പുറത്തെ ഗോതമ്പ് തൊട്ടിയിൽ ആടുകൾ തിന്നതിൻ്റെ ബാക്കി ഗോതമ്പ് മണികൾ കിടപ്പുണ്ടായിരുന്നു ഞാനത് തടുത്തുകൂട്ടി വലിച്ചു വാരി തിന്നു പച്ച ഗോതമ്പ് തവിടുകളയാത്തത് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ തൊട്ടിയിൽ ഉപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി ഉപ്പ് കൂട്ടി ഗോതമ്പ് തിന്നു വേവിക്കാത്ത ഗോതമ്പിന് അത്രയും രുചിയുണ്ടെന്ന് അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെയും തൊട്ടിയിൽ നിന്ന് വെള്ളം ഒത്തി കുടിച്ചു വയർ നിറഞ്ഞപ്പോൾ ആശ്വാസമായി ഞാൻ ആടുകൾക്കൊപ്പം മസറയിൽ കിടന്ന് സുഖമായി ഉറങ്ങി അപ്പോഴേക്കും ഞാൻ ശരിക്കും ഒരാടായി കഴിഞ്ഞിരുന്നു ആടുജീവിതം എന്ന നോവലിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായം ഇവിടെ തീരുന്നു ഇരുപത്തി മൂന്നാം അധ്യായം അടുത്ത ദിവസം കേൾക്കാം